നമ്മളുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു മതാധിഷ്ഠിത സമൂഹമാണ്. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ മതപരമായി ചിന്തിക്കാനായി പരിശീലനം കിട്ടിയവരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും. നമ്മളൊക്കെ ഒരുപക്ഷെ അതിനകത്ത് നിന്ന് ക്രമേണ സ്വന്തമായി ചിന്തിച്ചും അല്ലെങ്കിൽ അവൈലബിളായിട്ടുള്ള റിസോഴ്സസ് പോസിറ്റീവായിട്ട് യൂസ് ചെയ്തും പുറത്തു വന്നവരാണ്. പക്ഷെ മതഗുരുത്വം എന്ന് പറയുന്ന സാധനം അത്ര എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയുന്ന സാധനമല്ല. നമ്മളൊരു അന്ധവിശ്വാസപരമായി ചിന്തിക്കാനായി ഒരു ഒരു രീതി ഒരു റിതമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും എപ്പോഴും അത് സംരക്ഷിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ കെമിസ്ട്രി പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും ബയോളജി പഠിച്ചാലും ഒരു അന്ധവിശ്വാസി കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അന്ധവിശ്വാസിയായ കെമിസ്റ്റാണ് അയാളായിത്തീരുക. ഒരു അന്ധവിശ്വാസി കമ്മ്യൂണിസ്റ്റുകാരനായ അയാൾ എങ്ങനെയാണോ അന്ധവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത്, അന്ധവിശ്വാസി പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ അന്ധവിശ്വാസിയായ പി എച്ച് ഡിക്കാരൻ. ബിക്കോസ് അയാളുടെ ചിന്താരീതി എന്ന് പറയുന്നത് മതാത്മകമായ ചിന്താരീതിയാണ്. മതാത്മകമായ ചിന്താരീതി എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പകിട 13 പോലെയുള്ള പുസ്തകങ്ങളൊക്കെ അത് വിശദമായിട്ടുണ്ട്. ചില ഡിഫോൾട്ട് സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഘടന തേടൽ, ആളിനെ തിരയൽ, പർപ്പസ് സീക്കിങ്, ഇങ്ങനെ കുറേ സാധനമുണ്ട്. ഇതെല്ലാം തന്നെ പരിണാമപരമായ നമ്മളെ ചരിത്രത്തിൽ നമ്മളെ തുണച്ചിട്ടുള്ള ചില ഡിഫോൾട്ട് സെറ്റിങ്സ് ആണ്. ഇപ്പോൾ പൂർണ്ണത്തിൻ്റെ പുറകിൽ ആരാണ് എന്ന് ചിന്തിക്കുന്നത് നമ്മളെ തലച്ചോറിൻ്റെ സഹജമായിട്ടുള്ള ഒരു ശേഷിയാണ്. അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതൊരു പുലിയാണ്, പ്രധാനമായിട്ട് പെട്ടെന്ന് ശബ്ദം കേട്ടു, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊരു പുലിയായിരിക്കും, എന്നാൽ ഓടിക്കളയാം, നോക്കുന്നില്ല പുലിയാണെന്ന്. അത് നോക്കാൻ നിന്നാൽ ചിലപ്പോൾ പുലി പിടിച്ചു തരുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കാതെ തെളിവ് അന്വേഷിക്കാതെ കാര്യം അറിയാതെ ഓടുക എന്നുള്ളത് ഒരു ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ടാണ് നമ്മുടെ പല വിശ്വാസങ്ങളുടെ അടിസ്ഥാനം. ഒരാൾ പറയുന്നു അങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, ഇനി അങ്ങനെ ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്നവർ പറയുന്നു മതി, നമ്മൾ ആ വിശ്വാസത്തിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഈ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചോളം വളരെ എളുപ്പമാണ്. മനസ്സിലായി? ഒരു ചക്ക താഴോട്ട് വീഴുന്നതാണ്, വളരെ എളുപ്പമാണ്. അതാണ് മതഗുരുത്വം. അപ്പോൾ ഈ മതം അതിജീവിക്കുന്നത് മതത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, മതത്തിന് അനുകൂലമായി തീരുന്ന, അതായത് അന്ധവിശ്വാസ നിർമ്മാണത്തിന് അനുകൂലമായി തീരുന്ന പല മസ്തിഷ്ക ഘടനകളും നമുക്കുണ്ട്, ചിന്താഘടനകളും നമുക്കുണ്ട്. അത് മതം അതാണ് എല്ലാ സമൂഹങ്ങളിലും മതം, എല്ലാ സമൂഹങ്ങളിലും അന്ധവിശ്വാസങ്ങൾ, നൂറുകണക്കിന് അന്ധവിശ്വാസങ്ങൾ, പഴയ അന്ധവിശ്വാസങ്ങൾ, ഇനി വരാനിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മസ്തിഷ്കം വളരെ പാൽപായസം പോലെ സ്വീകരിക്കും. അതിനി വരാൻ ഇനിയിപ്പോൾ ഇന്നില്ലാത്തൊരു അന്ധവിശ്വാസം നാളെ വരുന്നതിരിക്കട്ടെ, വി ആർ റെഡി ഫോർ ഇറ്റ്. അക്ഷയതൃതീയ, അതിന് മുമ്പ് കേരളത്തുകാർക്ക് ആർക്കോ പ്രശ്നമില്ലായിരുന്നു. അക്ഷയതൃതീയ വന്നപ്പോൾ അവരിപ്പം സ്വർണ്ണക്കടകളുടെ മുമ്പിൽ രാവിലെ ചെന്ന് ക്യൂ കിടക്കുന്നു, തലേന്ന് തന്നെ പോയി കിടക്കുന്നു. ഇനിയിപ്പോൾ വേറൊരു സാധനം വരിക, ചക്കാബുക്ക. ചക്കാബുക്കയെ കുറിച്ച് ഇപ്പോൾ ആർക്കും അറിയത്തില്ല, പക്ഷേ ചക്കാബുക്ക ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വർഷം കഴിഞ്ഞ് ആളുകൾ പ്രാണൻ കളഞ്ഞതിൻ്റെ പുറകെ പോകും. ഈ മതപ്രഭാഷകർ പറയും ഈ ചക്കാബുക്കയ്ക്ക് ഒരു ചരിത്രം കൊണ്ടുവരും, അതിനകത്ത് കുറേ ക്വാണ്ടം ഫിസിക്സ് കയറ്റി വെക്കും, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഈസിയാണ്. അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ പൊതുവിൽ ആളുകൾക്ക് പെട്ടെന്ന് കത്താത്തതിൻ്റെ കാര്യം നമ്മളുടെ ചിന്താരീതി തന്നെ മതാത്മകമാണ് എന്നുള്ളതാണ്. നമ്മളുടെ എവിഡൻസ് സീക്കിംഗ് ആയിട്ടുള്ള, നമ്മളൊരു റാഷണൽ ആനിമൽ അല്ല യഥാർത്ഥത്തിൽ, നമ്മൾ റാഷണലൈസിങ് ആനിമലാണ്. എന്താണ് റാഷണലൈസിങ്? അത് ബ്രെയിൻ്റെ ഒരു ചിന്താരീതിയാണ്. ഉദാഹരണത്തിന് നമ്മൾ കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ റോങ് ചെയിൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുക, അതൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ കുറ്റങ്ങളിൽ നിന്ന് മോചിതമാകാനായിട്ടുള്ള, തങ്ങളല്ല കാരണം എന്നും നമ്മൾ സ്വയം ബോധിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് യുക്തിപരമായ ചിന്തകൾ നമ്മൾ നടത്തും. ഇപ്പോൾ മനസ്സിലായല്ലേ? ഇപ്പോൾ അത് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ എന്താണ്, ഇപ്പം ഞാൻ പറയുന്ന തെറ്റായിരിക്കും, പക്ഷേ ഇവർക്ക് ലോങ് തെറ്റുമോ, ടി എൻ ശേഷന് തെറ്റുമോ, ജസ്റ്റിസ് കൃഷ്ണയ്യർക്ക് തെറ്റുമോ, ഇതൊക്കെ ഓരോ രീതി നമ്മളുടെ കയ്യിലുള്ള ചപല വിശ്വാസങ്ങൾ ന്യായീകരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ മരണം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളിതൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളും നരകിച്ച് ജീവിച്ച് മരിക്കുന്ന വിശ്വാസികളുണ്ട്, കാറടിച്ച് മരിക്കുന്നവരുണ്ട്, ആർ സി സി കിടന്ന് ദയനീയമായിട്ട് മരിക്കുന്നവരുണ്ട്. ആർ സി സിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വിശ്വാസികളാണ് അവിടെ, പക്ഷെ അവരെല്ലാം മരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമില്ല, മറിച്ച് ഇവർ പറയുന്ന എന്താ, കുറേ പേര് വിശ്വസിക്കാത്തവർക്കുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയതായിട്ട് പെരുപ്പിച്ച് കാണിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ വിശ്വാസിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് വന്നെങ്കിൽ മാത്രമേ അവൻ്റെ ഈ അവൻ കൊണ്ടു നടക്കുന്ന ഈ സാധനം അവൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ, അവൻ്റെ പ്രോഡക്റ്റ് മെച്ചമാണെന്ന് അവൻ സ്വയം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അവൻ കണ്ടെത്തുന്ന ചപല മാർഗങ്ങളാണ് പല ചിന്തകളും. അവൻ റാഷണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗുരുവായൂർ പോകുന്നു, വലിയ വലിയ ആൾക്കാരെല്ലാം പോകുന്നു, ഇത്ര വർഷമായിട്ട് നിലനിൽക്കുന്നു, ഭയങ്കര വരുമാനമാണ് അവിടെ, അപ്പോൾ അത് വിഡ്ഢിത്തരമാണോ, അത്രേ ഉള്ളൂ. അവൻ റാഷണലൈസ് ചെയ്യുകയാണ്, അതിൻ്റെ വസ്തുതകളൊന്നും അവനൊരു വിഷയമല്ല. അപ്പം ഈ റാഷണലൈസിങ് ബ്രെയിനുള്ള മതാത്മക ചിന്തയുള്ള ഒരു സമൂഹത്തിൽ താങ്കൾ പറഞ്ഞോളും ശാസ്ത്രം, സയൻസ് എന്ന് പറയുന്ന പലപ്പോഴും നമ്മളുടെ
കോമൺ സെൻസിനെ പോലും ഡിഫൈ ചെയ്യുന്നുണ്ട്. വേറെ ആകാശം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നുണ്ടല്ലോ ആകാശം, ആകാശം ഇല്ല എന്ന് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് എത്ര ദിവസം വേണ്ടി വരും? ആകാശം ഉണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു ദിവസം മതി. അപ്പോൾ ഇടിയും മിന്നലും ഞാൻ പല വേദികളിലും പറയുന്നുണ്ട്. ഇടിയും മിന്നലെന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇടി കേൾക്കുമ്പോൾ ഞെട്ടി വിറയ്ക്കും. പക്ഷെ ഞെട്ടി വിറയ്ക്കേണ്ട കാര്യമില്ല, മിന്നലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഓരോ ഇടിയും നമ്മൾ കേൾക്കുന്നത്. മിന്നലിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അടിച്ചു പോകേണ്ടത്. പക്ഷെ നമ്മൾ ഇടിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇടിയെക്കുറിച്ചുള്ള സാഹിത്യമാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. പക്ഷേ മിന്നൽ രക്ഷാജാലകങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയൂ. വൈദ്യുതിയാണിത്, വൈദ്യുതി പ്രസരണമാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്.